ഹലോ ഗൈസ്, മലയാളീസ് ഇൻ കുവൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അൾട്രയിലുള്ള മറ്റേ ഈ പ്ലാന്റ് ആൻഡ് വെജിറ്റേഷൻ ഏരിയയിലാണ്. ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ, നല്ല നല്ല ചെടികൾ കാര്യങ്ങൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ യാത്രയുടെ ആദ്യത്തിലെ ഭാഗത്തിൽ പോവാം, സ്റ്റാർട്ടിംഗ് കൊണ്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, ഞങ്ങളെന്തായാലും രണ്ടും കൽപ്പിച്ച് മേളിൽ കയറി. ഇവിടെ പിള്ളേരൊക്കെ പോയി, ഭയങ്കര ഒരു ഒരു 10 പിള്ളേര് 50 തലമ്പ് ബസ്സിനകത്ത് എല്ലാവരും പറഞ്ഞു പോയി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മേളിയെ മേളിലോട്ട് കയറി. അപ്പം കാശൊക്കെ ഒന്ന് കാണിക്കാം. നല്ല തിരക്കല്ലേ. മര മൊത്തം ഇരിക്കുന്നേ ഈ മരത്തിന് വനം കണ്ടോ? ഈ മരത്തിന് വില കണ്ടോ നിങ്ങള്? നാട്ടിൽ ഏകദേശം 100,000 രൂപ അതിന്റെ വില. മേടിച്ചോണ്ടോ നട്ട മരോ? ഈ മരം കണ്ടോ? ഈ മരത്തിന്റെ വില 1,800 കേടിയാ. നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് എന്തുമാത്രം മരം വിൽക്കായിരുന്നേ. അതുകൊണ്ട് ഈ മരത്തിന്റെ വില 1,450 കേടി. എന്റെ കർത്തോ, വില മരത്തിനൊക്കെ 4,00,000 രൂപ. 4,00,000 രൂപ മരം വിറ്റ് പോയതാ. നല്ല നടക്കാനൊക്കെ പറ്റിയ സ്ഥലമാണിത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കൂടെ
ഇവിടെ ഒരു ഏരിയ മൊത്തം ഇതിന്റെ തന്നെ സാധനങ്ങളാ. ഈ ഇത് തന്നെ ഈ ഏരിയ മൊത്തം ഈ ചെടികളും മണ്ണും പിന്നെ ഔട്ട്ഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ഒരു മരം മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് മേടിച്ചോണ്ട് പോവാം. പക്ഷെ ഇവിടെ കുറെ നമുക്കൊന്നും ഇവിടെ സ്വന്തമായിട്ട് വീടും കുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല. പക്ഷേ പുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ വേറെ പുറത്തുള്ളവരല്ല ഈ കുവൈറ്റുകൾക്കൊക്കെ ഇവിടെ സ്വന്തമായിട്ട് വീടും സ്ഥലവും മണ്ണൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുപോയി നടുവോ എടുക്കുകയൊക്കെ ചെയ്യാം. ഇൻഡോർ പ്ലാന്റും നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്. വീടിനകത്ത് നമുക്ക് ഒത്തിരി ഒന്നും വെക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ വീടുകളൊക്കെ ചെറുതായിരിക്കും. എന്നാൽ നല്ല വീടും സ്ഥലവും ഇതൊക്കെ ഉള്ള വീട് വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ നല്ല ഇൻഡോർ പ്ലാന്റുകളൊക്കെ കിട്ടുന്നതായിരിക്കും. വിലയൊക്കെ പേശം എല്ലാത്തിനും ഒരു വിലയുണ്ട്. ഇതിലും വില കുറച്ച് എവിടെയെങ്കിലും കോയിൽ കിട്ടുമോ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ചെറിയ ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ബസ്സിലാണ് നമ്മുടെ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളത്. വളരെ നല്ലൊരു യാത്രയായിരുന്നു. ലുലു മാളിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഓക്കെ, അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.